വടക്കഞ്ചേരി ദേശീയപാതയിൽ മംഗലം ബൈപ്പാസ് സ്ഥിരം അപകട മേഖലയാവുന്നു. യാതൊരുവിധ മുന്നറിയിപ്പ് സംവിധാനങ്ങളോ ട്രാഫിക് സുരക്ഷാ ക്രമീകരണങ്ങളോ ഇല്ലാതെ നാലു ഭാഗത്തേക്കും തോന്നിയ പോലെ വാഹനങ്ങൾ കയറുന്നതാണ് അപകടത്തിനിടയാക്കുന്നത്. തൃശൂർ ഭാഗത്തു നിന്നും നെന്മാറ വഴിക്ക് പോകേണ്ട വാഹനങ്ങൾ ദേശീയപാതയിലൂടെ വന്നാൽ ഇതിലെ വന്നു തിരിയണം. അതുപോലെ വടക്കഞ്ചേരി ടൗണിൽ നിന്നും പാലക്കാട് ഭാഗത്തേക്ക് പോകുന്നതും ഇതുവഴിയാണ്. തിരികെ നെന്മാറ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങളും പാലക്കാട്ടേക്കാണെങ്കിലും തൃശൂരിലേക്കാണെങ്കിലും ഈ ജംഗ്ഷനിൽ വന്നു വേണം തിരിയാൻ. പാലക്കാട് ഭാഗത്തു നിന്നും വടക്കഞ്ചേരി ടൗണിലേക്ക് പോകുന്നതിന് തിരിയുന്നതും ഇതേ ഭാഗം തന്നെയാണ്. എന്നാൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വേഗത കുറച്ചു പോവണമെന്നിരിക്കെ വാഹനങ്ങൾ അമിത വേഗത്തിൽ പോകുന്നതാണ് അപകടത്തിനിടയാക്കുന്നത്. വടക്കഞ്ചേരി ടൗണിൽ നിന്നും വരുന്ന വാഹനം പാലക്കാട് ഭാഗത്തേക്ക് പോകണമെങ്കിൽ ദേശീയപാത മുറിച്ചുകടക്കുമ്പോൾ ദേശീയപാതയിലൂടെ വരുന്ന വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കാൻ ട്രാഫിക് സംവിധാനങ്ങൾ ഒരുക്കാത്തതാണ് പ്രധാനമായും അപകടത്തിനിടയാക്കുന്നത്. കഴിഞ്ഞ ദിവസം സിഗ്നലിൽ ടോറസും KSRTC ബസും കൂട്ടിയിടിച്ചിരുന്നു. ഇതിനു മുൻപ് നിരവധി അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഒരു ട്രാഫിക് പോലീസിനെയെങ്കിലും നിയോഗിച്ച് ഗതാഗത ക്രമീകരണം നടത്തുകയോ സമയക്രമം പാലിക്കുന്ന സിഗ്നൽ സംവിധാനം നടപ്പാക്കുകയോ ചെയ്തില്ലെങ്കിൽ വൻ ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നാണ് യാത്രക്കാർ പറയുന്നത്. ഉറപ്പായിട്ട് സിഗ്നൽ സംവിധാനം വേണം. ഇത് ഈ ട്രാഫിക് നിയമ പരിഷ്കാരം വരെ വരുത്തണം. ഇവിടെ IG DIG ഒക്കെ വന്നിട്ട് നോക്കിയിട്ട് പോയ സ്ഥലമാണിത്. ഇവിടെ മുകളിൽ റിപ്പോർട്ട് പോയ സംഭവമാണ്. ഇത് മംഗലം ഹൈവേ, മംഗലം പാലം എന്ന് പറയുന്നത് നാഷണൽ ഹൈവേയിൽ ഉൾപ്പെട്ട് ഇത് പോകുന്നതാണ്. പൊള്ളാച്ചി റോഡാണിത്, ബൈപ്പാസാണ്. ഇതിന് ഒരു സംവിധാനം ഉണ്ടാക്കിയേ പറ്റുള്ളൂ. ഈ വിചിത്രമായ പാതയിൽ ഓരോ തവണയും അപകടങ്ങളുണ്ടാകുമ്പോൾ അധികൃതർ ഇതിനെതിരെയുള്ള ഈ വിഷയം സംബന്ധിച്ച റിപ്പോർട്ട് ദേശീയപാത അതോറിറ്റിക്ക് നൽകാറുണ്ട്. അതൊരു ചടങ്ങ് മാത്രമായി അവസാനിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും ഇവിടെ ബസ്സും ലോറിയും തമ്മിൽ അപകടമുണ്ടായി. ഇനി ഇതിലും കൂടുതൽ ശക്തി കൂടിയ അപകടമുണ്ടായാൽ അപ്പോൾ പരിഹരിക്കാമെന്നാണോ ഇവിടെ ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ കരുതുന്നത്? തദ്ദേശ വകുപ്പും പോലീസ് അധികൃതരും ഇവിടെ സ്ഥിരമായ ഒരു സംവിധാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇനി വലിയൊരു ദുരന്തത്തിന് വഴി കേൾക്കേണ്ടി വരും. അത്രമാത്രം. UTV News പാലക്കാട്.